ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എല്ലാം എന്റെ പരീക്ഷണങ്ങളാണ് എന്റെ ഞാൻ മധുര യൂസ് ചെയ്യാറുണ്ട് ചായരുന്ന് അതിനും മധുരല്ല ഹലോ, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽവിങ്സ്. ഏഞ്ചൽവിങ്സിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇവിടെ സമയം തേ രാവിലെ 8 മണിയായിട്ടുണ്ട് കേട്ടാ. അപ്പോ കുറെ നേരം എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണു, ഇപ്പോഴാണ് പോയി പല്ലൊക്കെ തേച്ചു വന്നത്. ഇനിയിപ്പോ എനിക്ക് എന്റെ അപ്പച്ചനെയും കൊണ്ട് ഇവിടുത്തെ രാവിലെ മാധവൻ എന്ന് പറഞ്ഞ ക്ലബ്ബിൽ പോകണം. വയസ്സായവരെ കൊണ്ടുവന്ന അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടി കൊണ്ടുപോകുന്ന സ്ഥലമാണ്. പിന്നെ എന്റെ അപ്പച്ചന് കണ്ടില്ലാത്തതുകൊണ്ട് അതിന് വേണ്ടിട്ട് വേറെ സ്പെഷ്യൽ പ്ലേസ് ആണ്. അപ്പോ അതിന് വേണ്ടിട്ട് ഒന്ന് റെഡി ആവണം. അപ്പൊ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് റെഡി ആവാനൊന്നും ഇല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് കാണിച്ചു വെക്കാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതെ, ഞാൻ പോവാനായിട്ട് റെഡി ആവാനായിട്ട് വന്നതാണേ. സാധാരണ ഞാൻ വൈറ്റമിൻ സിയുടെ സെറം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ആദ്യം തേച്ചുകൊണ്ടിരുന്ന സാധനങ്ങളല്ല, ഇതൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, പുതിയതല്ല നാട്ടിൽ പോയി വന്നേ പിന്നെ സ്റ്റാർട്ട് ചെയ്താ കേട്ടോ. എന്റെ അപ്പച്ചൻ അവിടെ ഇരിപ്പുണ്ട്, ഇടയ്ക്ക് സൗണ്ട് ഒക്കെ കേൾക്കും, മൈൻഡ് ചെയ്യണ്ട. ഇത്രയും തേക്കാൻ പാടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്തായാലും സാധാ ചെയ്യുന്ന കാര്യമാണ് രാവിലെ എഴുന്നേറ്റിട്ട്. പിന്നെ ഇത്ര തേക്കാൻ പാടുണ്ടോന്ന് പോലും എനിക്കറിയില്ല, പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഇതൊന്ന് മുഖത്ത് ഞാൻ കൈക്ക് ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ ദേ നിങ്ങൾ കണ്ടിരുന്നില്ല ഈ സാധനം മേടിച്ചത്, ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. ഇപ്പൊ അതല്ല, ഇത് ഇട്ടറ വരെ കൈക്ക് തന്നെ എടുത്തിട്ട് മസാജൊക്കെ. ഇങ്ങനെയാണോ മസാജ് ചെയ്യണേ എന്നൊന്നും എനിക്കറിഞ്ഞൂടെ. ഞാൻ എന്റെ രീതിക്ക് എന്റെ മുഖത്ത് ആയതുകൊണ്ട് ആരും പേടിക്കേണ്ട, എന്റെ സ്വന്തം മുഖം എന്റെ. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യുന്നു, എന്ത് പ്രശ്നം വന്നാലും ഞാൻ. അതായത് ഇതിന്റെ മെത്തേഡോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എല്ലാം എന്റെ പരീക്ഷണങ്ങളാണ് എന്റെ മുഖത്ത്. ഞാൻ പറയണ മലയാളം വാക്ക് എന്റെ അപ്പച്ചൻ അവിടെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇതിങ്ങനെ കുറച്ചു നേരം, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ വേറെ പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ചെയ്തിരിക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട, അതിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പച്ചനോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും പിന്നെ രാത്രിയും തേക്കാറുണ്ട് കേട്ടോ, രണ്ടു നേരം തേക്കാറ്. തെറ്റത് ഇച്ചിരി കൂടിപ്പോയിട്ടാ. ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ, ഇന്നലെ ഈ പാട്ട് കേട്ടോ, അതിനിപ്പോ ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളർത്തിയ ഇട്ടതിച്ചിട്ട് കൂടിപ്പോയി, അത് കാണിക്കാൻ ഇട്ടതായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത്ര ഞാൻ ഇടാറില്ല, ഇത് പിന്നെ ഒട്ടിയപ്പോ വന്നിട്ട് പോവാ. ഞാൻ അടുത്ത് തേക്കണേ ഈ സാധനം സെറ ഇട്ടിട്ട് മസാജ് ചെയ്യാൻ പാടുണ്ടോന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞോട്ടെ. ഞാൻ ഇതൊന്നും നോക്കാറില്ല. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ, പുറത്തു പോകുമ്പോൾ വെയില വെയിലായില്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ എന്തേ നമ്മുടെ ഇത് തേക്കാറുണ്ട്, എന്നിട്ട് സാധന ദൈവമേ വാ ഇതിന് UVA ബാലൻസ് ആൻറ്റി ഏജ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഞാനിത് തേക്കാറ് ഇത് തേച്ചിട്ട് പുറത്തു പോവാറ്. എന്തായാലും എൻ്റെ മുഖത്ത് കരിവാളിപ്പൊക്കെ പോയിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ഇച്ചിരി നിറമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് ചിലപ്പോൾ തണുപ്പായതുകൊണ്ടായിരിക്കട്ടെ, ചിലപ്പോൾ ചൂട് തുടങ്ങും, വീണ്ടും ഞാൻ നല്ല കരിവാളിപ്പിലോട്ട് പോവും. ഇതിൻ്റെ മുകളിൽ തേക്കാൻ പാടുണ്ടോ അതും എനിക്കറിയില്ല. ഞാൻ
ഇന്നലെ ആയത്തിനേക്കാളും ഭേദമുണ്ട്, അതെല്ലാവരും പറയുന്നുണ്ട്. അത് ഇതൊക്കെ ഇത് തേച്ചതുകൊണ്ടാണോ, ചൂട് പോയ ഇപ്പൊ ഇനിയിപ്പോ ജൂണൊക്കെ തുടങ്ങുമ്പോൾ ചൂടാവും, ഇത് തേച്ചതുകൊണ്ടാണോ, പിന്നെ പിന്നെന്തുട്ടാ ആർക്കറിയാം, എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ട് ഇതിലെ ഏത് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്ന നിറം വച്ചെന്നുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാന് അടുത്ത് നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ ജസ്റ്റ് കണ്ണെഴുതും. അതൊക്കെ നന്നായിട്ട് എഴുതാൻ അറിയാവുന്നവരും നന്നായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ രീതിക്ക് എനിക്കറിയാവുന്നവരെ എഴുതി വയ്ക്കും, വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്കിതൊക്കെ മതി, ഞാൻ ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്നത് ചെയ്ത് വയ്ക്കും. പിന്നെ ബ്ലഷ് ഉണ്ട്, അത് ചുമ്മാ ഒന്ന് തോണ്ടി വയ്ക്കും. കഴിഞ്ഞു, ഇനി എന്തെങ്കിലും ഉണ്ടാ, ഇനി ലിപ്സ്റ്റിക് ഇടും, അത് അവസാനം ഇടാം. മുടി നമ്മള് സ്മൂത്തനിങ് നാട്ടിൽ വെച്ച് ചെയ്തതല്ലേ, പക്ഷെ പുതിയതായിട്ട് ഉണ്ടായി വരുന്നത് കണ്ടോ, അതിങ്ങനെ ചുരുണ്ടി വരുന്നുണ്ട്. ഇനി ഇവിടെ അതിനൊന്ന് സമയം കിട്ടോ പോകുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തലയിൽ മറ്റേ മുട്ടയുടെ വെള്ളയൊക്കെ പാടെ തേച്ചിരുന്നു, അതിടയ്ക്ക് തേക്കുന്നുണ്ട്. കാരണം ഇന്നും തേക്കണം, കാരണം നന്നായിട്ട് താരം കയറുന്നുണ്ട്. ഇത് ഒതുക്കി വയ്ക്കണതൊക്കെ ഉണ്ട്, സമയം നോക്കട്ടെ. ഷിയ ബട്ടറിന്റെ മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക് ആട്ടോ യൂസ് ചെയ്യുന്നത്, ഏതോ അവിടെ കണ്ടത് മേടിച്ചതാണ്, പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രേ ഉള്ളൂ, ഇനി മുടി കെട്ട പോവാ. മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, വീട് മൊത്തം എൻ്റെ മുടിയാണ്. അപ്പച്ചന് കണ്ണില്ലാത്തതുകൊണ്ട് അപ്പച്ചൻ എന്നെ തല്ലുന്നില്ല. അതാ അത്ര ഉള്ളൂ കേട്ടോ, ഇതാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ വേറെ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മസ്കാര ഇടാറുണ്ട്, ഇട്ടിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല, എന്നാലും ഇടാറുണ്ട്. മുടിയൊക്കെ വെച്ച് അത്ര ഈ എന്താ പറയുക, ഇടയ്ക്ക് പാക്കൊക്കെ ഇടണമെന്നൊക്കെ പറയും, പക്ഷെ എനിക്ക് ഈ തണുപ്പായതുകൊണ്ട് പേടി, അതുകൊണ്ട് ഞാൻ ഇടാറുണ്ടായില്ല. മുടി നന്നായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്, സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ തൊട്ട് സ്ട്രൈറ്റനിങ് ചെയ്ത് തുടങ്ങിയതാണ്, അതിൻ്റെ പേരിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മറ്റേ സ്പ്രേ അടിച്ചാൽ അതിങ്ങനെ ഒതുങ്ങിയിരുന്നോളും, എനിക്ക് ഇഷ്ടമല്ല സ്പ്രേ അടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇടിക്കാറില്ല. അങ്ങനെ ഞാൻ എന്താ പോകാൻ, ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി. നല്ല തണുപ്പുണ്ട് പുറത്ത്, മഴയൊന്നുമില്ല, തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഇതെടുത്തിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ പോവാനായിട്ട് കുളിച്ച കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് അവിടെ, കുളിച്ചിട്ടൊന്നുമില്ല, കുട്ടപ്പനാക്കി ഇരുത്തിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇത്രേ ഉള്ളൂ, ഇനി ഞങ്ങള് പോയിട്ട് വരട്ടെ കേട്ടോ, പോയിട്ട് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങള്, ഭക്ഷണം ഉണ്ടാക്കണം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, പിന്നെ കമന്റ് ഇട്ടോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ. പിന്നെന്തുട്ടാ, അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇതാ എൻ്റെ മുടി, ഇത് എൻ്റെ ഇനി അത് ഒതുക്കി വെക്കാൻ ഇപ്പം നേരമില്ല, അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒതുക്കി ഇങ്ങനെ വെച്ച് തന്നെ ഞാൻ പോവാണ്. അപ്പം ഞാൻ റെഡിയായി, ഇച്ചിരി കഴിഞ്ഞിട്ട് വെയിലൊക്കെ വരും, അപ്പം ഞങ്ങൾ പോട്ടെ, വണ്ടി വരും. അപ്പോൾ അതെ എൻ്റെ ബിറ്റ് മോൾ എനിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ തന്നയച്ചിട്ടുണ്ടെങ്കിൽ കാണണേ കേട്ടോ.
സർലാസ് നോക്കട്ടെ എന്താന്ന്. എനിക്ക് അവളൊരു ക്രീം നന്നായിരിക്കാന്ന് പറഞ്ഞു, ഫേസ് വാഷ് നന്നായിരിക്കാന്ന് പറഞ്ഞു. അതാണേ എനിക്കുള്ള ബിരിയാണി ചോക്ലേറ്റ്. ഭയങ്കര സെറ്റപ്പിലേക്ക് തന്നയച്ചേക്കണേ. നോക്കട്ടെ കേട്ടോ. അമ്പ ഇനി എന്ത് വേണം എന്റെ വിറ്റി. കുറേ ദിവസം ബിരിയാണി, അവിടെ വന്നിട്ട് ബിരിയാണി വെക്കും. അപ്പൊ ഇനി ഇതേ കണ്ട, ഇത് രണ്ടു ദിവസത്തേക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കണം. എനിക്ക് അറിഞ്ഞൂടെ എത്ര ദിവസത്തേക്ക് ഉണ്ടാവുന്നു, ഞാൻ കഴിക്കുന്നതനുസരിച്ചിട്ടിരിക്കും. അപ്പൊ ഞാൻ അത് കഴിക്കട്ടോ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് ഇവള് തന്നയക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചിട്ടുമില്ല. അത് കാരണം ഇനിയിപ്പോ ഇത് കഴിക്കട്ടെ. ഫിഷ് ബിരിയാണിയാണ് ഞാൻ എടുത്തേണ്ടി കാണിച്ചത്. ബിരിയാണി അല്ല ഇതായിരുന്നേ, മീൻ കിളിമീൻ വറുത്തതായിരുന്നു സർലാസ്. ഇതെങ്ങനെ എടുക്ക, കിളിമീൻ വറുത്ത് തിന്നു എന്നോട് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസത്തെ എനിക്ക് തന്നയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവള് വറുത്ത് തന്നയച്ചതാ. ഇങ്ങനെ തിന്നണ്ട. നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ പൈനാപ്പിൾ എസൻസിന്റെ. അപ്പൊ ഇന്റെ ഇന്നത്തെ ഡയറ്റിംഗ് സ്വാഹ സ്വാഹ. ഇത്ര മതി അല്ലേ. അതേ സർലാസ് എടുത്തുട്ടോ. അച്ചാറ് ഞാൻ വാങ്ങിച്ചത് ഇരുന്നാണ്, അത് എടുത്തു. ഇത് കഴിക്കട്ടെ. അപ്പൊ ഞാൻ അത് കഴിച്ചു നോക്കാണേ. പൈനാപ്പിളിന്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ. എന്റെ പൊന്ന് പിറ്റി ഇടക്കിടക്ക് കൊടുത്തോട്ടാ. ഇതെന്ത് ബിരിയാണി അല്ല എന്ത് മീനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിളിമീൻ എടുത്തുണ്ട്. നിനക്ക് ഇടക്കിടക്ക് തന്നേച്ച എന്താ കുഴപ്പം. ഞാൻ വിളിക്കും പറയാൻ പറ്റി. ചെറിയ ഉറക്കൊക്കെ കഴിഞ്ഞു. ചായ ഉണ്ട്, കാപ്പി ഉണ്ടായി കൊണ്ടുവന്ന്. അതും നാട്ടിൽ നിന്ന് കൊടുത്തു വെച്ച കപ്പലണ്ടിയ കഴിഞ്ഞു. അതും കൂടെ അതാ നാട്ടിലെ ഓർമ്മകളായ വർക്ക് ഈ കപ്പലണ്ടി തിന്ന് ചായ കുടിക്കാണ്. നല്ല ചൂട് തുടങ്ങി കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു പോയി വന്ന് കഴിഞ്ഞ് ഭയങ്കര ചൂട്, ഫാൻ ഇട്ടൊക്കെ കിടക്കണ്ടോ. നല്ല ചൂട് തുടങ്ങി. നിന്നോണ്ടിരിക്കാൻ പോവാ. എനിക്ക് കണ്ണൊക്കെ ചെന്നിരിക്കുന്ന. എൻ്റെ അപ്പച്ച അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ മധുര യൂസ് ചെയ്യാറുണ്ടായില്ല, ചായയിലും കാപ്പിലും ഒന്നും മധുരം ഇടാറില്ല. ഇന്ന് ഇട്ടിട്ടുണ്ട്, ഇന്നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടുന്നുണ്ട്. സമയം 5 മണി ആവാറായി. 5 മണി ഞാൻ പുറത്തു പോയിട്ട് 3 മണിയൊക്കെ വന്നു. ഒരു 3:30 തൊട്ട് 5 മണിയൊക്കെ കിടന്ന് ഉറങ്ങി. ഞാൻ ചായ വെച്ചു, അപ്പത്തിന് ജ്യൂസൊക്കെ കൊടുത്തു. അപ്പോഴും തീർന്ന കഴിഞ്ഞു. വേറെ ആളുകളായി കൊടുത്തേച്ചിട്ടുണ്ട് അമ്മേ. അപ്പൊ ഞാനിത് ടിക്ടോക്ക് ചെയ്യാൻ പോകണ്ടേ ഇവിടെ ഇരുന്നിട്ട്. നേരം പോകത്തോണ്ട വേറെ ഒറ്റ പണി പ്രത്യേകിച്ച് ചെയ്യാനില്ല. ടിക്ടോക്ക് ചെയ്യാൻ പോവാണ്, എങ്ങനെയാന്ന് കാണാം. പാട്ട് തുടങ്ങിപ്പോയി. എന്തൊരു വ്യത്യാസം നോക്കിയേ. ഹലോ, ഹായ് ഹായ്. ഐ വിൽ ഗിവ് ജസ്റ്റ് വെയിറ്റ്. 7 മണി അമ്മ അച്ഛൻ അപ്പച്ചന്
കപ്പലിന്റെ ഒക്കെ തിന്നേണ്ടി നടന്ന ആൾക്ക് റെഡി ആവുന്നില്ല. അപ്പച്ചന് ഡിന്നർ കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ഇപ്പം അതിവിടെ നിർത്തും. അങ്ങനെയാണ്. അപ്പോൾ ഇച്ചിരി കൂടി ഇരിക്കട്ടെ. അപ്പച്ചനെ കൂടി ഇരിക്കും. ടിക്ടോക്കൊക്കെ ചെയ്തു, ഫോണിൽ കളിച്ചു, വീട്ടിലൊക്കെ വിളി കഴിഞ്ഞു, എല്ലാവരും വിളി കഴിഞ്ഞു, മറ്റേനും വീട്ടിലൊക്കെ വിളിച്ച് കഴിഞ്ഞത്. ഇങ്ങനെ ഇരിക്കാവോ ഇനി, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ സമയം 10 മണിയായി. 10 മണിയായെന്നുള്ളൂ, ഞാൻ കിടക്കുമ്പോൾ 12 മണിയാവും. വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അതാ എടുത്ത് വെച്ച്, അതവിടെ വെച്ചത് മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതാ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് തേച്ച് വന്നു. കാപ്പിയൊക്കെ കുടിച്ച് ഇനി 12 മണി വരെ നമ്മുടെ അലിയൻസ് സീരിയലും ചക്കപ്പഴമൊക്കെ കണ്ടിരിക്കും. പിന്നെ എന്നിട്ടാ അത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു സാധാ ദിവസം, എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസം ഇവിടെ തീരുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെയും സൈനിങ് ഓഫ് അനിത. ബൈ ബൈ, സീ യു.